കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോഴില്ലേ എനിക്ക് വീഡിയോ പിടിക്കാതിരിക്കാൻ വീഡിയോ വിടാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ടാ. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഫ്രണ്ടൊക്കെ ക്ലീൻ ചെയ്തു കുറച്ച് ഭാഗം. അപ്പോൾ ഇന്നിതാ നമുക്ക് ഇവിടെ ഇതാ ഇത്രയും ഭാഗങ്ങളുണ്ട് കേട്ടോ, കണ്ട ഇത്രയും ഭാഗങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളൊരു ചെറിയ എന്താ പറയുക ഒരു പ്ലാന്റ് എന്താ നേഴ്സറി പോലെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തായാലും ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഇവിടുന്ന് എനിക്ക് പണ്ടെപ്പോഴോ വെച്ചൊരു കലേടി കേട്ടോ, അത് ഞാൻ എടുത്തു കിട്ടോ, അപ്പോഴേ ഞാൻ എടുത്തുതാ ഈ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടോ. അതാണ് നമുക്കൊരു കലേടിയൊക്കെ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഒരിക്കലും അത് പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പ്ലാന്റ്സുകൾ ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ എന്താ, ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് കേട്ടോ, കണ്ട. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടനത് ചെയ്യണ്ട എനിക്ക്, കാരണം പുള്ളിക്ക് ചിലപ്പം കാടൻ ചെടിയൊന്നും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ലേ, അപ്പം ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇതിപ്പോൾ ഒരാഴ്ച എടുക്കും ഇവിടെ മൊത്തം ക്ലീൻ ചെയ്താ. ആ വേലി കാണുന്ന അവിടെ വരെ നമ്മുടെ സ്ഥലമാണ്. അപ്പം ഇവിടെ കുറേ പ്ലാന്റുകൾ എനിക്ക് കിട്ടിയിട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ. അപ്പോൾ ഇന്നും ഏട്ടൻ ലീവാണ്, ഏട്ടനും ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ കുഞ്ഞുമാവനെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പതുക്കെ ഇറങ്ങിയതാണ്. നിങ്ങളെ പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാനിതൊക്കെ ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോ ഒന്ന് കാണുമ്പം നാളെയാണല്ലോ നമ്മൾ ഡീറ്റെയിൽസ് ആക്കി, ഇതൊക്കെ ഉണ്ടെങ്കിൽ കട്ടിങ്ങൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെന്താണ്, അപ്പം ഞാൻ ആ കിട്ടിയ കലയുടെ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ആ ഇവിടെ ഇവിടെ ആകെ അലങ്കോലമായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നമ്മളിന്ന് ഇപ്പം ക്ലീൻ ചെയ്തതാണ്. എനിക്കപ്പോഴേ വീഡിയോ പിടിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഞാനെനിക്ക് അന്നേരം എനിക്ക് ഇന്നലത്തെ വർക്കിൽ ഭയങ്കര ക്ഷീണമായിപ്പോയി. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ പിടിക്കുന്നില്ലെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എനിക്ക് പിടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ ഈ പ്ലാന്റൊക്കെ നമ്മുടെ അടുത്ത്, നമ്മുടെ അടുത്ത് കുറേ പ്ലാന്റുകളുണ്ട് കേട്ടോ, പക്ഷേ ഇതൊക്കെ നമുക്കില്ലേ നട്ടുപിടിപ്പിച്ചത് നല്ല ഭംഗിയായിട്ട്, അത് തൈകളാക്കാനുള്ള സമയം കിട്ടുന്നില്ല, അതാ സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ഒരുപാട് പ്ലാന്റുകളുണ്ട് കേട്ടോ, ഇത് ഈ ഭാഗത്തെല്ലാം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ വെളിയിലുള്ള ബാത്റൂമാണ് കേട്ടോ, ഇത് നമ്മൾ യൂസേ ചെയ്യാറില്ല. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ടൈലൊക്കെ ഇട്ട ബാത്റൂം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ കലേടി ഇതാണ് കേട്ടോ, ഇത് കണ്ട. ഇത് ഒരു രണ്ട് ഷെയ്ഡിൽ വരുന്ന ഒരു ഇതാണ്. ഇത് ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ സെയിൽ ചെയ്തു, ഭയങ്കരമായിട്ട് എൻക്വയറി വന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിറയെ എനിക്ക് കിട്ടി കേട്ടോ, നിറയെ കിഴങ്ങുകൾ എനിക്ക് കിട്ടി. അപ്പോൾ അതെല്ലാം ഞാൻ ആ പോട്ടിലാക്കി വെച്ചു. മകളിന്ന് ഇവിടെ ഉണ്ട് കേട്ടോ, ഒന്ന് സ്കൂളിൽ കുറച്ച് നേരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ എനിക്ക് സത്യം, എനിക്കെപ്പോഴും ടെൻഷൻ, ഇവർ വീട്ടിലുണ്ടായാലും ടെൻഷനാണ്, സ്കൂളിൽ പോയാലും എനിക്ക് ടെൻഷൻ, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതെവിടെ എനിക്കില്ലേ, നമ്മുടെ ആശ വർക്കർ ഉണ്ട് കേട്ടോ, ആശ വർക്കറിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇതാ ഈ കലേടി. ഇത് നോർമൽ അല്ല കേട്ടോ, നോർമൽ കലേടി അല്ല, ഇത് നല്ല നല്ല രസമാണ് കാണാൻ കേട്ടോ. റോഡ് സൈഡിലാണ് അവരെ വീട്. അപ്പോൾ അവരെ വീട്ടിൽ ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇത് കാണാൻ കേട്ടോ. ഇത് കണ്ടാൽ നോർമലാണെന്ന് തോന്നും, നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന 20 രൂപയുടെ അതല്ല കേട്ടോ, ഇത് ഭയങ്കര വെറൈറ്റി പ്ലാന്റാണ്, നല്ല രസമാണ് ഇത് കാണാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കിഴങ്ങുകൾ ആശ വർക്കർ കേട്ടോ വിമല ചേച്ചി എനിക്ക് തന്നു വിട്ടതാണ് കേട്ടോ, നിറയെ കിട്ടി. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മളിപ്പം ഇവിടെ നന്നാക്കിയപ്പോൾ കുറച്ച് പോട്ടുകൾ കാലിയായിട്ടുണ്ടേ, കുട്ടികളിലെല്ലാം നമ്മളിപ്പോൾ നട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാനിനി വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ, കലേടിയൊക്കെ ഒരു സെക്ഷൻ, അങ്ങനെ എല്ലാം അരേലിയൊക്കെ ഒരു സെക്ഷൻ, അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് മാറ്റി മാറ്റി വെക്കുക. എല്ലാം വെച്ച് കഴിഞ്ഞ് ഇത്തിരി സെയിലാകുമ്പോൾ നമ്മുടെ മുറ്റത്തെടുത്ത് ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ട കുറച്ച് പേരനോട് പറഞ്ഞു, ഇങ്ങനെ ഈ മരത്തിൻ്റെ ചോട്ടിലും പുളിഞ്ചോട്ടിലും ഒക്കെ പ്ലാന്റ്സുകൾ കൊണ്ടുവയ്ക്കാതെ മുറ്റത്ത് തന്നെ നല്ല വൃത്തിക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണുന്നവർക്ക് ഒരു ഭംഗി തോന്നുന്നു പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ച് അങ്ങനെ ചെയ്യാമെന്ന്. ഇവിടെ ചെടികളുണ്ട് കേട്ടോ, ചെടികളെല്ലാം പലതും പല സ്ഥലത്തായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവയ്ക്കാമല്ലോ. അപ്പം ഇത് കണ്ടോ, നമ്മൾ സാധാ മണ്ണാട്ടോ ഉപയോഗിക്കുന്നത്, ഇവിടെയുള്ള സാധാ മണ്ണാണ് ഇതിത്തിരി. ഞാനിപ്പോൾ കലേടി നടന്നത് എങ്ങനെയാണെന്നറിയോ, ഇത് നമ്മൾ ഇതുപോലെ ഒരു ഡപ്പ എടുക്കുക, ഇതുപോലെ ഒരു ഡപ്പ എടുത്തിട്ട് ഇതിന് ഒത്തിരി ഇതുണ്ട്,
കണ്ടോ, ഓട്ട കമ്മിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഇതുപോലെ ഒരു ഡപ്പ എടുത്തിട്ട് ഇതാ ഇതുണ്ട്, ഇത് മോണം കുറച്ച് കരിയില വെറുതെ ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ ഇതാ ഈ മണ്ണിങ്ങനെ എടുത്തിട്ട് സാധാ മണ്ണാട്ടോ. അപ്പോൾ ഇതിലെ കല്ലൊക്കെ നമുക്ക് ജസ്റ്റ് എടുത്ത് മാറ്റാം. കല്ലുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, കലേടിയല്ലേ. ഇതാ അപ്പോൾ ഇതാ ഒരു ഇത്ര മണ്ണ് നമ്മൾ എടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടി ഒരു ഇത്തിരി ഒന്ന് പിടിച്ച് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ബോട്ടിൽ കുറച്ച് സ്ഥലം നമ്മൾ വെക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ, എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഇയാളുടെ പോട്ട് മിക്സ് എന്താ, പോട്ട് മിക്സ് എന്താണെന്ന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പോട്ട് മിക്സ് ഇതാണ് കേട്ടോ. കുറച്ച് ഇവിടെ ഉള്ള കരിയില ഇടും, പിന്നെ കുറച്ച് മണ്ണ് വയ്ക്കും, പിന്നെ ഇതാ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്നെങ്കിൽ ഈ ലീഫ് ഇങ്ങനെ അഴുകിപ്പോവും, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്ക്, ദിവസം ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ. അല്ലെങ്കിൽ ഇത് തന്നെ ഉഷാറായി വരും. ഇതിനി ഉഷാറായി വന്നില്ലെങ്കിൽ ഇവിടെ മുളയിട്ടിട്ട് മുളയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോണം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഒപ്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഇത് കലേടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പോണം സൈഡിൽ കൂടെ എടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടി റൗണ്ടിൽ ഇട്ട് കൊടുക്കും. കാരണം ഈ വേരിനോ കായ്ക്കൊന്നും വെത്തട്ടാതെ വേണം. അപ്പോൾ ഈ വളം അവർ ഊറ്റിയെടുത്ത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആവും. ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ പോട്ട് മിക്സ് കേട്ടോ. അല്ലാതെ ഞാനിവിടെ ഒന്നും ചേർന്ന്, പിന്നെ നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ലിക്വിഡാക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണാം കേട്ടോ.